വെൽക്കം ബാക്ക് അൻ വിഷ് ലവേഴ്സ്. എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും പതിയെ വർക്കൗട്ട് ഒക്കെ തുടങ്ങി, പതിയെ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി, അങ്ങനെ കുറച്ച് എന്താ പറയുന്നത് പതുക്കെ റൂട്ടീനിലേക്കൊക്കെ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോ ബ്രേക്ക് ആവുമെന്ന് അറിയില്ല. വേറെ നല്ല എന്തെങ്കിലും അസുഖമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഹോൾ വീഡിയോ ആണ്. ഞാൻ ആമസോണിൽ നിന്ന് എന്താണ് ഇത് ആമസോണായിട്ടുള്ള ഒരു പാർട്ട്നർഷിപ്പ് ആണ് കേട്ടോ. സോ ആമസോണിൽ നിന്ന് ഒരു 5 ഡ്രസ് ഓർഡർ ചെയ്തു, പക്ഷെ ഒരെണ്ണം വന്നിട്ടില്ല. പക്ഷെ എന്തായാലും ഇന്ന് ലാസ്റ്റ് ഡേ ആണ് മന്തിൻ്റെ, ഈ മന്ത് തന്നെ ഇടണം. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ്, അതൊരു വേറൊരു ടൈപ്പ് ഡ്രസ്സാണ്, അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് എപ്പോഴെങ്കിലും വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഒരു 4 ഡ്രസ്സ് ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്, പ്ലസ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക്. ഇന്നത്തെ എൻ്റെ ഫേസ് നിങ്ങൾ കാണുമ്പോൾ ഒരു ഭയങ്കര ഇതായിട്ട് തോന്നും, കാരണം ഞാൻ ടാനായതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ ഫൗണ്ടേഷനും ഗ്രേയിഷ് ആണ്, കാരണം ടാനായതുകൊണ്ട് ഷെയ്ഡ് ഒന്നും ഇന്ത്യയിൽ വേറെ ഇല്ല. ഞാൻ മിക്സൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, കുഴപ്പമില്ല. ഇതാണ് എനിക്ക് മാക്സിമം ഒരു ക്ലോസസ്റ്റ് ഷെയ്ഡ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് റെനീടെ ആണ്, റെനീടെ മോക്ക എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ഡീപ്പ് സ്കിൻ ടോൺ ഉണ്ടല്ലോ, ഡീപ്പ് സ്കിൻ ടോൺകാർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെയും പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെയും ലിങ്ക് ആയാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുട്ടി ലിപ്സ്റ്റിക്കാണ് റെനീടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇതെങ്ങനെയാണ് ഈ ലിപ്സ്റ്റിക്ക് ഇരിക്കുന്നത്, ലിപ്സിന് നല്ല ഒരു മോയ്സ്ചർ എഫക്റ്റ് ആയിരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. സോ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ്, ഇതൊരു പേർപ്പിൾ ലൈലാക്ക് കളറാണ്. ഈ ലൈലാക്ക് കളറ് എന്താണ് നമുക്ക് കണ്ണിന് ഭയങ്കര ഭംഗി തരുന്ന ഒരു കളറാണ് അല്ലേ. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു കൈയാണ് കേട്ടോ. കൈ ഇങ്ങനെ ഇങ്ങനെ ഇവിടം വരെ ഇവിടം വരെ, ഓക്കെ, ഇവിടം വരെ ഇതാണ് സ്റ്റിച്ച്ഡ് ആണ്. എന്നിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ബെൽ സ്ലീവാണ്. പിന്നെ കഴുത്ത് വന്നിട്ട് വീനക്കാണ്. പിന്നെ എന്താ പറയുന്നത്, ഒരു ബാക്കിൽ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു നല്ല ഫ്ലെയർഡ് ആക്കിയ ഒരു നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ആണ്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ജോർജറ്റ് അല്ല, ഒരു സാധാരണ ജോർജറ്റ്. അടിയിൽ ലൈനിങ്ങും ഉണ്ട്. സോ നമുക്ക് എവിടെയെങ്കിലും ചുമ്മാ പോലെ ഇടാനായിട്ട് പറ്റുന്ന ഒരു നല്ല ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു കളറ് നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ ഒരു ലൈലാ കളർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതൊരു ഗേളി ലുക്ക് തരുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. സോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്. ആൻഡ് സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ലോങ് ഡ്രസ്സാണ്. ഇപ്പോൾ ഒരു ഫാഷനാണല്ലേ ലോങ് ഡ്രസ്സും പിന്നെ ഒരു ഷോളും, അതും എസ്പെഷ്യലി ബ്ലാക്ക് ആകുമ്പോൾ മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതിലിങ്ങനെ യെല്ലോ കളറ് എന്താ നൂലുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ലെങ്ത്താണ് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഞാൻ 5'4" ആണ്, അപ്പോൾ എനിക്ക് ഇത് കറക്റ്റായിട്ടുണ്ട്. എല്ലാം ഞാൻ എൽ സൈസ് ആണ് കേട്ടോ, ലാർജ് സൈസ് എടുത്തിരിക്കുന്നത്. എൻ്റെ അത്രയും തടിയിലുള്ളവർക്ക് ലാർജ് തന്നെ മതിയാകും, കുഴപ്പമൊന്നുമില്ല. നല്ല ഫ്ലെയർഡ് ആണ്, എന്താ ഇങ്ങനെ ഫുൾ ഫ്ലെയർഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെന്താണ് ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം, കണ്ടോ. ഇതാണ് ജോർജറ്റ് ആണ്, ഭയങ്കര നല്ല ജോർജറ്റ് ആണെന്ന് ഞാൻ പറയില്ല. എന്നിട്ട് കണ്ടോ ഈ ഒരു തുണിയുടെ ഈ ഒരു സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. കഴുത്ത് കേറിയിട്ടുള്ളതാണ്, കേറിയിട്ടുള്ള ഒരു സ്ക്വയർ ആണ്. ഇതിന് ലൈനിങ് ഇല്ല, കൈക്ക് ലൈനിങ് ഇല്ല, ബാക്കി എല്ലായിടത്തും ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, കാണാൻ ഷോൾ ഭയങ്കര ലുക്ക് ഉണ്ടെങ്കിലും ഒരു വൃത്തിയായിട്ടൊരു പോളിസ്റ്റർ ഉണ്ടല്ലോ, അതേ കാണിച്ചു തരാം. ഈ ഒരു പോളിസ്റ്ററിൻ്റെ ആണ് ഈ ഒരു ഷോൾ. സോ ഷോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷോൾ പെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സാണ്. നിങ്ങൾ വിചാരിക്കും രണ്ടും സെയിം കളറിൽ നിന്ന് ഒരു ടാഡ് ബിറ്റ് ഭയങ്കര കുഞ്ഞൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് ഇച്ചിരി പിങ്ക് ഇത് കൂടുതലാണ്, പക്ഷെ സംവാട്ട് സിമിലർ കളർ തന്നെയാണ് അല്ലേ. ഈ ഒരു കളർ നല്ല ഭംഗിയാണ് ലൈലാക്ക്. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ലൈലാക്കും. പിന്നെ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. പിന്നെ ഇത് ഞാൻ XL ആണ് അറിയാതെ എടുത്തു പോയത്. ശരിക്കും ഞാൻ പറഞ്ഞിരുന്നു എല്ലാം മതിയായിരുന്നു കണ്ടാകില്ല, അതുകൊണ്ട് ഇത് കൈയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെയാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത് കണ്ടോ, ലൂസായിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അത്രയും കടയിലുള്ളവർക്ക് ഡെഫിനറ്റ്ലി എല്ലാം മതിയാകും. ഇതൊരു ഫുൾ ഡ്രസ്സാണ്, ഇതാണ് നിങ്ങൾ കണ്ടില്ല. ഇതും ജോർജറ്റ് മെറ്റീരിയൽ ആണ്. ഇത് ചെറിയൊരു ഫംഗ്ഷന്, വളരെ ചെറിയൊരു ഫംഗ്ഷന് ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ ഒരു കഴുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കണ്ടോ നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടിലെ ഈ ഒരു ഇതും ഞാൻ ഇതപ്പോൾ കാണിച്ചു തരാം, ഇതുമാതിരിയാണ് ഇരിക്കുന്നത്. സോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കഴുത്ത്. നമുക്ക് കുറച്ച് തടിയുള്ളവർക്കും ഹെവി ബെസ്റ്റ് ഉള്ളവർക്കും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇങ്ങനത്തെ ഇത്. ബാക്കിൽ അധികം ഇറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് മോഡസ്റ്റ് ഡ്രസ്സിങ് ചെയ്യുന്ന ആഗ്രഹമുള്ളവർക്കും ഈ ഒരു ഡ്രസ്സ് ഇടാവുന്നതാണ്. ഇതിനും ലൈനിങ് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട്, എന്താ ഈ ഒരു ടൈപ്പ് ഓഫ് ലൈനിങ് ഫുൾ ലെങ്ത് ഉണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ല ഭംഗിയുണ്ട്. സോ സൈസ് L മതിയാവും എൻ്റെ സൈസ് ഉള്ളവർക്ക് കേട്ടോ. അടിപൊളിയാണ്, നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്.
ഇതാണ് നെക്സ്റ്റ് ഡ്രസ് ഒരു രക്ഷയില്ലാത്ത അലോൺ അല്ലേ രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ അതുകൊണ്ട് ഉരുകി ഒലിക്കണേ ഞാൻ പിന്നെ ഈ ഡ്രസ്സ് ഞാൻ കമ്മലിട്ടതിന് ശേഷമാണ് ഡ്രസ്സ് ഇട്ടത് അതുകൊണ്ട് എൻ്റെ ഈ ഒരു ചാൻപാലി കമ്മലും ഉണ്ടോ അതായത് എൻ്റെ അറ്റം മുഴുവനും മുത്ത് ഊർന്നൂർന്ന് പോവാണ് കാരണം പൊട്ടിപ്പോയി 2013 ഞാൻ വാങ്ങിച്ച കമ്മലാണ് ഞാൻ അത്രയും സൂക്ഷിച്ചുകൊണ്ടിരുന്നതാണ് ബട്ട് ഉണ്ടോ ഇങ്ങനെ പോയി ഇനി അത് ശരിയാക്കി എടുക്കണം മുത്ത് വെച്ച് ശരിയാക്കും ഞാൻ ബിക്കോസ് എൻ്റെ ഒരു ലൈറ്റും പോയോ ആ എൻ്റെ ഒരു ഫേവറേറ്റ് കമ്മലാണിത് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ് ഇത് വന്നിട്ടേ ഞാനൊരു സൽവാർ അതായത് ചുരിദാർ ഞാനൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ് ആമസോണിൽ നിന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടോപ്പ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബട്ട് ഈവൻ ദെൻ ഇവിടെ ഞാൻ എക്സലാണ് സോറി ഇത് ഞാൻ എക്സലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എക്സൽ ആയിട്ടും കൂടി എനിക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ കുറച്ച് ടൈറ്റാണ് സോ എൻ്റെ അത്രയും തടിയിലോ രണ്ടിലും നിങ്ങൾ ഡബിൾ എക്സൽ വാങ്ങിച്ചോളൂ പയറിൻ്റെ അവിടെയൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ബ്രസ്റ്റിൻ്റെ അവിടെ എനിക്ക് പ്രശ്നമാണ് നല്ല രീതിയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് വീതിയുണ്ട് നല്ല നീളവുമുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് പെട്ടെന്ന് വരുകയും ചെയ്തു കേട്ടോ വാങ്ങിക്കാൻ പറ്റുന്ന ഇതാണ് പക്ഷെ ഇതിൻ്റെ ബോട്ടം ഡിസാസ്റ്ററാണ് കാരണം ഇത് ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം തടിയുള്ളവരും ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ വാങ്ങിക്കുന്നത് എക്സൽ ഒക്കെ അതിൻ്റെ ഈ സീറ്റിംഗ് ഏരിയ ഉണ്ടല്ലോ അതായത് നമുക്ക് ഈ ഒരു പോർഷൻ ഒട്ടും തന്നെ വീതിയില്ല സോ എൻ്റെ എന്താ പറയുന്നത് ബട്ടക്സിൻ്റെ പകുതി വന്നിട്ട് ഇത് നിൽക്കുകയാണ് ആ മുകളിലേക്ക് കയറാനായിട്ട് ഇനി തുണിയില്ല അത്രയും ഇതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതെന്തായാലും നല്ല ഭംഗിയുള്ളതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ചോളൂ പക്ഷേ അതിൻ്റെ ബോട്ടം ഇതിനെന്തായാലും കുറച്ച് തടിയുള്ളവരും കുറച്ച് പട്ടുള്ളവരാണെങ്കിലും ഇടാൻ പറ്റത്തില്ല കേട്ടോ അതൊരു അതേസമയം മെലിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കണ്ടോ ഇത് കുറച്ചൊരു എന്താ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് തന്നെയാണ് പക്ഷെ എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഈ പാർട്ടി വേരൊക്കെ പിന്നെയും പിന്നെയും റെപ്പറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ട്രെൻഡിൽ വരുമല്ലോ അപ്പം അതുകൊണ്ടാണ് സോ ഇതാണ് എൻ്റെ ഒരു ടോട്ടൽ ഉണ്ടാക്കുക എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല എൻ്റെ അതെ ഇവിടെയാണ് ബോട്ടം ഇരിക്കുന്നത് ഇവിടെ ശരിക്കും ബോട്ടം ഇവിടെയാണ് കയറേണ്ടത് പക്ഷേ ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് അടുത്തത് നല്ല മെറ്റീരിയലൊക്കെയാണ് കളർ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ കേട്ടോ ഇതാണ് എൻ്റെ ടോട്ടൽ ഫുൾ ലുക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എന്ത് ചെയ്യാനോ റിട്ടേൺ ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല കാരണം കയറുന്നില്ല എന്ന് വെച്ചാൽ ഒരു തരത്തിൽ ഇടാൻ പറ്റുന്നില്ല ഉണ്ടോ നിങ്ങളുണ്ടോ വേർത്തി ഇങ്ങനെ ഞാൻ ഒലിക്കുന്നത് മേക്കപ്പ് ഒക്കെ പോയി തോന്നുന്നു സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കാണിക്കാനുണ്ടായിരുന്നത് ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ